നമസ്കാരം സംരക്ഷണം നൽകിയവരും വ്യാജന്മാരെ കടത്തിക്കൊണ്ട് വന്നവരുമൊക്കെ കൈയൊഴിഞ്ഞു ഇനി രക്ഷയില്ല എന്നറിഞ്ഞതോടെ കിട്ടിയതൊക്കെയും എടുത്തുകൊണ്ട് നാട് വിട്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ ഇനി കേരളത്തിൽ നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി സംസ്ഥാനം വിട്ട ബംഗ്ലാദേശ് സ്വദേശികളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ എറണാകുളം പെരുമ്പാവൂർ മേഖലയിൽ വ്യാജ തിരിച്ചറിയൽ രേഖയിൽ തങ്ങിയിരുന്ന ബംഗ്ലാദേശികൾ സംസ്ഥാനം വിട്ടു എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാക്കളുടെ സംരക്ഷണത്തിലായിരുന്നു അനധികൃതമായി എത്തിയവർ കഴിഞ്ഞിരുന്നത് പി എഫ് ഐ നിരോധത്തിന് പിന്നാലെ വിവിധ ഭാഷാ തൊഴിലാളികൾ തമ്പടിച്ച കേന്ദ്രങ്ങളിലും ആളുകൾ കുറഞ്ഞു വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തവരിൽ മത ഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ എൻ ഐ എ പെരുമ്പാവൂരിൽ നടത്തിയ റെയ്ഡിൽ മൂന്ന് അൽ ഖോയ് ഭീകരവാദികൾ പിടിയിലായിട്ടുണ്ടായിരുന്നു രാജ്യത്തേക്ക് നടന്ന റെയ്ഡിൽ ഒൻപത് പേർ പിടിയിലായതിൽ മൂന്ന് പേർ പെരുമ്പാവൂരിൽ നിന്നായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിക്കുകയും ഇവിടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞ മതഭീകരവാദികൾ താൽക്കാലികമായി ഉൾവലിരിക്കുകയാണ് ഇതിനൊപ്പമാണ് ഇവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും സംസ്ഥാനം വിട്ടുന്നൊരു സൂചന വന്നിരിക്കുന്നത് ബംഗ്ലാദേശികളായിരുന്ന സ്വദേശികൾ എറണാകുളം പെരുമ്പാവൂർ മേഖലയിലടക്കം കഴിഞ്ഞിരുന്നത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിനും രഹസ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കിയതിനൊപ്പമാണ് പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് പലരും അപ്രത്യക്ഷരായത് ആലുവ കളമശ്ശേരി മൂവാറ്റുപുഴ മേഖലകളിലും കർശന നിരീക്ഷണമുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മുങ്ങിയവരുടെ വിവരങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികളും ശേഖരിക്കും എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ പേരിൽ മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷമാവുകയാണ് തീവ്ര നിലപാടുകാരായ നേതാക്കൾ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ എതിർത്ത് നിലപാട് അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് പോയെന്നാണ് ലീഗിലെ തീവ്ര നിലപാടുകാരുടെ അഭിപ്രായം നേതാക്കളുടെ ഭിന്നാഭിപ്രായം അണികളിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് ലീഗിലെ തീവ്ര നിലപാടുകൾ രഹസ്യമായി നിരവധി വിഷയങ്ങളിൽ പി എഫ് ഐക്ക് പിന്തുണ നൽകിയിരുന്നു പി എഫ് ഐ ദേശീയ സെക്രട്ടറി എളമരം നസ്രുദിനായിരുന്നു ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദമായിരുന്നു ഒരു വിഭാഗം എതിർക്കുമ്പോൾ വിഭാഗം തള്ളിപ്പറയാതെ അനുകൂലിക്കുകയാണ് പി എഫ് ഐ നിരോധനം ഏർപ്പെടുത്തിയതോടെ അതിനെ ആദ്യം സ്വാഗതം ചെയ്തത് ലീഗ് നേതാവായ എം കെ മുനീറാണ് എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എസ് സലാമും നിരോധത്തെ ശക്തമായി എതിർത്തിരുന്നു വെബ്ഡെസ്ക് തത്തുമൂസ്